ನಿಂಜಿ ಪ್ರೆಸಿಂಗ್ ಅಪ್ಪಡ್ಕೊಳ್ಳುತ್ತಾ ಬಡಂದ ಸ್ಟಾರ್ಟ್ ಮಾಡಿ ಬಂದು അർജന്റീന തോറ്റാലും നമ്മൾ മരിക്കണം. അർജന്റീന ആരാധന ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുള്ള തിരൂരാണ്. തിരൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ട മുന്നിലുള്ള തിരൂർ സ്റ്റേഡിയത്തിന്റെ ഇവിടുന്ന് ഒരു ഘോഷയാത്ര ഉണ്ട്. വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഘോഷയാത്രയാണ്. തിരൂർ നഗരത്തെ മൊത്തം പ്രകമനം കൊള്ളിക്കാനുള്ള ഒരു ഘോഷയാത്രയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഘോഷയാത്രന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മുടെ വ്ളോഗിലുള്ളത്. അപ്പൊ എല്ലാവർക്കും ലത്തി വ്ളോഗിന്റെ ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, തിരൂർ സ്റ്റേഡിയം മുതൽ റിംഗ് റോഡ് വരെയാണ് ഘോഷയാത്ര ഉള്ളത്. 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. പോർച്ചുഗൽ ഖത്തർ അർജന്റീന എന്താ അർജന്റീന ബ്രസീൽ അർജന്റീന ബ്രസീൽ ലോകമാകെ ഫുട്ബോളിന്റെ ഹരത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ്. ഫുട്ബോൾ പ്രേമികളുടെ വലിയൊരു ആഘോഷമാണ് 20-ന് ഖത്തറിൽ നടക്കാനിരിക്കുന്നത്. അടുത്ത കുറെ ദിവസങ്ങളിലായി ലോകമാകെ ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് കായിക പ്രേമികളുടെ കണ്ണും കാതും ഖത്തറിലേക്കാണ്. അതിന്റെ ഭാഗമായി അതിന്റെ ഒരു വിളംബര ഘോഷയാത്രയാണ് ഇപ്പോ ഇന്ന് താഴെപ്പാലത്ത് നിന്ന് ആരംഭിക്കാനിരിക്കുന്നത്. ഇവിടുത്തെ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രിയങ്കരായ ജൌഹറും കൂട്ടുകാരും ഒരുക്കിയിട്ടുള്ള അവരുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ വെച്ച് ഈ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. ഞാൻ ഇത് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇതിന്റെ ഔപചാരികമായ തുടക്കം കുറിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ, നന്ദി. ഖത്തറിൽ നടക്കുന്ന ലോകകപ്പിന്റെ ഭാഗമായി തിരൂര് പൗരസമിതി നടത്തുന്ന ഘോഷയാത്രക്ക് എന്റെയും ഏക ഗ്രൂപ്പിന്റെയും എല്ലാവിധ സപ്പോർട്ടും. ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ നമ്മൾ തിരൂരിനെ പ്രകമ്പനം കൊള്ളിക്കാനായിട്ട് നമ്മളെ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ ഒമേഗ ഇന്നർവെയറിന്റെ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ നല്ലൊരു അടിപൊളി ഫുട്ബോൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിലായിട്ട് സ്കൂളിലെ കുട്ടികളെല്ലാവരും എല്ലാ രാജ്യത്തിലുള്ള ഫ്ലാഗ് വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഫ്ലാഗ് ആയിട്ട് പോവുകയാണ്. അതാണ് ഈ മുന്നിൽ കാണുന്ന ഒരു കാഴ്ച. അടിപൊളിയാണ്. എല്ലാ രാജ്യത്തുള്ള ഫ്ലാഗുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സാംസ്കാരിക നേതാക്കൾ എല്ലാവരും ഇതിന്റെ ബാക്കിലായിട്ട് അണിനിരുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഒരു കുട്ടി ആരാധകനാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. നമ്മൾ അർജന്റീന ആരാധകനാണ്. മരിക്കോളാണ് നമുക്ക് അത് പറയാൻ പറ്റൂല. ബാക്കിണ്ടൊക്കെ ജയിക്കും. ഒരു വലുതല്ല എങ്ങനെ അർജന്റീന തോറ്റാലും നമ്മൾ മരിക്കോളാം. അർജന്റീന ആരാധകൻ കപ്പും ബക്കറ്റും കോപ്പി എന്ന് എടുത്ത അഹങ്കാരത്തിൽ ആരും കെട്ട് കത്തുന്നത് അവർക്ക് അവൻ ജനിച്ചർജന്റീനയും കപ്പടിക്കില്ല. ആ യൂറോപ്പിന് വിട്ട് വേറെ
Thank you.
മൂന്നേ രണ്ടിന് ജയിക്കാൻ സാധ്യതയുള്ളത്. ബ്രസീൽ കപ്പെടുക്കും, ബ്രസീൽ വാദാർക്കില്ല. ഹായ് നോ 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 ഹായ് നോ മൂന്നേ രണ്ടിന് ജയിക്കും. സ്പോർട്സ് ക്ലബാണ് അർജന്റീന, അർജന്റീന, അർജന്റീന. ഞങ്ങള് വാമോസ് അർജന്റീന, അർജന്റീന. ഞങ്ങൾ എച്ച് എം സി ഇരിക്കാവ്. ഹോളണ്ട് ഹോളണ്ട്. അപ്പൊ ഇക്കൊല്ലം, ഇക്കൊല്ലം ഒരാളും വേണ്ടി വരണ്ട ഖത്തർക്ക്, ഒരാളും വരണ്ട. കാരണം ഇക്കൊല്ലം ഞങ്ങൾക്ക് ഇല്ല, ഇക്കൊല്ലം ഞങ്ങൾ തരൂല, തരൂല, ഇക്കൊല്ലം ഇക്കൊല്ലം ഞങ്ങൾ തരൂല, 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 ഇക്കൊല്ലം തരൂല, ഇക്കൊല്ലം തരൂല, തരൂല, തരൂല. വാമോസ്, വാമോസ്. ഞങ്ങളെ ഇനി ഇപ്രാവശ്യം കപ്പെടുക്കുള്ളൂ. ഇവിടെ ഇവിടെ എന്താ ഇവിടെ ഒരു സ്റ്റാർമാർ തന്നെ പോകുന്നു. ഏഷ്യ കപ്പ് നടക്കുന്ന ഈ ഖത്തറിലാണെന്നുണ്ടെങ്കിൽ ആരും പോയി നമ്മുടെ മലപ്പുറത്താണ്. മലപ്പുറത്തുള്ള ടീമുകളെ കാഴ്ചകളും കണ്ടുപിടിക്കുന്നു. എല്ലാ ടീമുകളും അടിപൊളിയായി അവരുടെ മൊത്തത്തിന് കടമ്പരം കഴിഞ്ഞ അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ്. എല്ലാ ടീമും പറഞ്ഞു അർജന്റീനയുടെ ബ്രസീലിന്റെ രണ്ട് കുട്ടി ആരാധകര് പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്, എന്താ പറയാ, അതിന്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയൊക്കെ തിരൂരിനെ മൊത്തം പ്രകടനം കളിക്കുന്ന ഒരു പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ പ്രേമികളെയും ഇതിന് നേതൃത്വം കൊടുത്ത ഈ പൗരസമിതികളെ നായകരായി ഇതിന് മുമ്പിൽ നിൽക്കുന്ന പ്രിയങ്കനായ ജൗഹർ, അതേപോലെ തന്നെ പ്രിയപ്പെട്ട റാഫി, നൌഷാദ് അടക്കമുള്ള എല്ലാ ആളുകളെയും, ഇവിടെയുള്ള നൌഷാദ്, മറ്റുള്ള ആളുകൾ എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ കൂടി ഈ സന്ദർഭം ഉപയോഗിക്കുന്നുള്ള ഒരു ജനത നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. ധാരാളം കായിക താരങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് ഉയർന്നുവന്നിട്ടുണ്ട്. പ്രകടനവും ഇന്ത്യയിലുള്ള ഈ പരിപാടിയുമെല്ലാം നമുക്ക് മുന്നിൽ ഉള്ളത്, നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ ഈ പരിപാടികൾ ആസ്വദിച്ചു കൊണ്ടിരുന്നതാണ്. അതിനിടയിൽ മറ്റ് അസ്വാരസ്യങ്ങളും ഒന്നും ഉണ്ടാകാതെ പ്രത്യേകിച്ച് ഫുട്ബോളിനെത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാട്, അത് നമ്മളെല്ലാം ആവേശത്തോടെ ഒത്തുനോക്കുന്ന ഈ ലോകകപ്പിന് നേരിട്ട് സാക്ഷിയാകുവാൻ വേണ്ടി കുറെ ആളുകൾ നമ്മൾ ഈ തിരുവനന്തപുരം നാട്ടിൽ നിന്ന് കസബയ്ക്ക് പോകുന്നു. അവർക്ക് ഒരു യാത്രയെ എന്നുള്ള നിലയ്ക്കാണ് ഈ ആരവം എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇതിന്റെ സംഘാടകർ മാത്രമല്ല, ഇന്ന് തിരൂർ മൊത്തം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഖത്തറിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇത് ഭംഗിയായി നടത്തുന്നതിന് നമ്മുടെ തിരൂരിന്റെ
ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമുള്ള ഈ ഒരേ ഒരു ഗാഥ. ഒന്നാം സ്ഥാനക്കാരൻ മിറാക്കിൾ ബ്രദേഴ്സ്. തിരൂർ പൗരസമിതി ആരവ 2020 വേൾഡ് കപ്പ് ഘോഷയാത്ര എന്ന് പറഞ്ഞ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ വിളിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ.